Hello guys, welcome back to our YouTube channel. Jumana and Anwar vlog. നമ്മള് ചെറിയൊരു യാത്ര പോവാണ് കേട്ടോ. ട്രിപ്പ് എന്ന് പറയാൻ മാത്രമുള്ള ഒരു സംഭവം, ട്രിപ്പ് പ്ലാൻ അൺപ്ലാൻഡ് ട്രിപ്പ് ആണ്. ചെറിയൊരു നമ്മള് വിചാരിക്കണത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ എന്ത് സ്ഥലത്തിന് നല്ല മഴല്ലേ, എല്ലാവർക്കും ഇങ്ങനെ മഴ ഉണ്ടോ? നല്ല എല്ലായിടത്തും നല്ല മഴയാണ് പൊതുവില്. അപ്പൊ ഇവിടെയും നല്ല മഴ ഉണ്ട് നമ്മുടെ ഏരിയയിലും. അതുകൊണ്ട് തന്നെ പോവാൻ ചെറിയ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടിട്ടോ. ഇനിയിപ്പോ അവിടെ എത്തി, നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് അവിടെ എത്തി കഴിഞ്ഞാലും എങ്ങനെയെന്നൊന്നും അറിയില്ല. ഇപ്പൊ ചെറിയൊരു തെളിവ് കാണുന്നുണ്ട്, അപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. ഞങ്ങൾ വേറൊരാളെ കൂടെ ആയിട്ടോ പോണത്. നമ്മള് ഫ്രണ്ടിന്റെ കൂടെയാണ്, അവന്റെ വണ്ടിയിലാണ് പോണത്. അവന്റെ വൈഫും ഉണ്ടാവും, അവന്റെ വൈഫും ഉണ്ടാവും. അപ്പം ഞങ്ങള് നമ്മള് കക്കാടംപോയിലാണ് വിചാരിച്ചത്. പക്ഷെ നല്ല മഴയാണ് കേട്ടോ. അവിടെ കോണ്ടാക്ട് ചെയ്തപ്പോ എന്റെ ഫ്രണ്ട് ഉണ്ട്, അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു നല്ല മഴയാണെന്നാണ്. എന്താവാന്നൊന്നും അറിയില്ല. പിന്നെ കൊറോണന്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് പിന്നെ ചെക്കിങ് കാര്യങ്ങളൊക്കെ കൂടുതലാന്ന് പറയുന്നുണ്ട്. അപ്പൊ എത്രത്തോളം സക്സസ് ആവുന്ന അറിയില്ല. ചിലപ്പോ പോയിട്ട് അതേപോലെ ഞങ്ങള് പോയിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങാതെ അതുപോലെ ഇങ്ങോട്ട് പോരേണ്ടി ഒരു അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ ഒരു ചെറിയ ഫ്ലോപ്പ് ആയ ട്രിപ്പ് കാണങ്ങൾക്ക്. ഇൻഷാല്ലാ ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യാ, എന്താവണോന്നൊന്നും അറിയില്ല. പിന്നെ നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവർക്കും മഴയൊക്കെ ഉണ്ടോ? എന്താ പാട്, എല്ലായിടത്തും പൊതുവിലും മഴയാണ് എന്നാ കേട്ടത്. അപ്പം പിന്നെ ബ്ലോഗർമാരെ പരിപാടികളൊന്നും ഇപ്പൊ നടക്കണില്ല. ഫ്രണ്ടിന്റെ വണ്ടിയിലാണ് പോണത്. ഷോർട്ടുണ്ടോ? ചെറിയ ഷോർട്ട് വൈ ആണ്. ഞങ്ങള് മഴത്തൊരു ട്രിപ്പ് അടിച്ചാൽ ഏറ്റവും മഴ പോയി എന്നാ തോന്നുന്നത്. നമ്മള് വിചാരിച്ച പോലെ ആവോന്നുള്ള അറിയില്ല, പോയി നോക്കിട്ട് പറയാം എന്താണെന്നല്ലോ. അവിടെ പറയാൻ അവസ്ഥ നല്ല മഴയാണ്. അവിടെ ഇറങ്ങുമ്പോ മഴ ഉണ്ടെങ്കിൽ പോണ സമയം ഇപ്പൊ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇപ്പൊ മഴ ഇല്ലാണ്ട് കാലാവസ്ഥ നമുക്ക് അനുകൂലമാണ്. പക്ഷെ ഇനിയിപ്പോ അവിടെ എത്തുമ്പോ എന്താന്ന് അറിയില്ല പാട്. ഇപ്പൊ നമ്മൾ ആദ്യം പോണ സ്ഥലം ഏതാ പറഞ്ഞേക്ക? ആദ്യം എടുക്ക പോണെന്ന് പറഞ്ഞേ കുരിശുമലയൊക്കെയാണ് കേട്ടോ ആദ്യം പോണത്. ഏതാന്നൊന്നും അറിയില്ല, കൊറേ സ്ഥലം ഇങ്ങനെ പേരറിയില്ലാതെ. അപ്പൊ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കാണ്, കൊണ്ടുപോയാണ്, ഡ്രൈവിങ്ങിലാണ്. ഫ്രണ്ടിന്റെ വണ്ടിയുണ്ടത്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താന്നുള്ളത് കണ്ടറിയണം. നമുക്ക് ഒരു ഉറപ്പും വരാൻ പറ്റില്ല സക്സസ് ആവാന്നുള്ളത്. പിന്നെ അങ്ങനെയാണ്. പിന്നെ ഇപ്പത്തെ കാലാവസ്ഥ എല്ലാവർക്കും അറിയാലോ, നല്ല മഴയാണ്. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഓപ്പൺ ആണോന്ന് അറിയില്ല അവിടെ എത്തിയിട്ട്. ജുമി ബാക്കിലിരിക്കുന്നുണ്ട്, നിങ്ങളൊക്കെ കാണുണ്ടോ? പിന്നെ നമ്മുടെ കൂടെ ഉള്ള ഫ്രണ്ട്സിന് അവർക്ക് മുഖം കാണിക്കാൻ വലിയൊരു താല്പര്യം ഇല്ല കേട്ടോ. അതാണ് നമ്മള് കാണിക്കാന്ന് വിചാരിക്കുന്നത്. അപ്പോ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കാണ്. പിന്നെ ബാക്കിയൊക്കെ അവിടെ എത്തിയിട്ട് കാണാം, എന്താവാന്നുള്ളത് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മള് കൂടുതൽ പ്ലാൻസ് ഒന്നും പറയാത്തത്. അപ്പൊ നമ്മള് പോകുന്നപ്പോ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് എത്തിണ്ടോ? ഒരു അടിപൊളി സ്ഥലമാണത്. എന്താണ് പേരെന്താണെന്നൊന്നും അറിയില്ല, ചോദിക്കരുത്. ഗൂഗിൾ മാപ്പിനാണെങ്കിൽ ഓൾക്കും അറിയില്ല. അപ്പൊ നമുക്കൊന്ന് ഇറങ്ങി നോക്കാം ഇവിടെ എന്താണെന്ന് സംഭവം. അപ്പൊ ഇതാണ് നമ്മളെ ലൊക്കേഷൻ. ചെറുതായിട്ട് മഴ ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മളെ വണ്ടി, നമ്മൾ വന്ന വണ്ടി ഇതാണ് കേട്ടോ. ഇതാണ് ഇപ്പൊ ലൊക്കേഷൻ കൊല്ലത്തിലാണുള്ളത്. എന്താ അവസ്ഥ എന്നറിയില്ല. ഇവിടെ നല്ലൊരു പുഴയുണ്ട്. കേക്ക് എത്രത്തോളം കേക്കുണ്ടെന്ന് അറിയില്ല. പുഴന്റെ സൗണ്ട് അതിനകത്ത് ഉണ്ട്. നല്ല കുത്തി കളിച്ച് ഒഴുകയാണ്. നല്ല മേലാട് പാലത്തുമ്പോട് ആര് കങ്ങിന്റെ പാലാണ്. ഓള് പിന്നെ മരം കയറി നല്ല പരിചയമുള്ളതുകൊണ്ട് എത്തിപ്പെട്ടത്. ഇപ്പൊ ഇവിടെ ഒരു കുരിശ്, കുരിശാവശ്യത്തിന് ഇവിടെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. നല്ല കോടൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അവിടെ. അവിടെ ഇങ്ങനെ നല്ലൊരു കോട. അതെ, അവിടെ കണ്ടോ നല്ല കോട ഇറങ്ങി ഇങ്ങനെ വരുന്നുണ്ടോ. അതാണല്ലോ കുരിശുമല. നമുക്ക് അങ്ങോട്ട് കേറാൻ കഴിഞ്ഞില്ല, വഴിയൊന്നും അറിയാത്തോണ്ട് എന്താന്നറിയില്ല. നമ്മളെ പോയ കുത്തിയൊലിച്ച് വരികയാണ്.
മരഞ്ചാടിയാണ് ഇങ്ങോട്ട് പറയലിട്ടോ. പക്ഷെ ഈ സ്ഥലത്തിന്റെ പേര് എക്സാക്ട് പേര് നമുക്ക് അറിയില്ല. ആർക്കെങ്കിലും ആരെങ്കിലും കമന്റ് ബോക്സിൽ അറിയിക്കുക. നല്ല വെള്ളം കിട്ടോ മഴക്കാലായോണ്ട്. നമ്മുടെ വണ്ടി അവിടെ ഉണ്ട് കേട്ടോ. വണ്ടി അവിടെ വെച്ചിട്ട് ഇങ്ങനെ നടന്നു വന്നത് റോഡിന്റെ സൈഡിൽ തന്നെയാണ്. നല്ല രസമുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. പക്ഷെ ഇവിടെ വരുമ്പോ നല്ല ശ്രദ്ധിക്കണം. ഇവിടെ സുരക്ഷാ വേലിയും കാര്യങ്ങളൊന്നും ഇല്ല. സ്വന്തം റിസ്കിൽ വേണം ഇവിടേക്ക് വരാനായിട്ട്. വീണ് കഴിഞ്ഞു കഴിഞ്ഞാല് പൊടി പോലും കിട്ടില്ല. പച്ചപാലം ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണോ സംശയമുണ്ട്. ഉള്ള മഴ ഉണ്ട് കേട്ടോ. ഓള് വളരെ റിസ്ക് എടുത്തിട്ടുണ്ട്. ഒരു നമ്മുടെ വയനാട് ഗ്ലാസ് ബ്രിഡ്ജിന്റെ തള്ളു ബ്രിഡ്ജിന്റെ അത്ര ഒന്നും വരില്ലെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഒരു പാലാണ്. നല്ല രസമുണ്ട്. ഇതിന്റെ അടിയിൽ കൂടെ ഇങ്ങനെ പുഴ ഇങ്ങനെ കുത്തിയൊലിച്ച് പോവാണ്. കോടയാണ് കോട. ഇവിടെ ഉണ്ട് ചെറിയ രീതിയിലൊക്കെ കേട്ടോ. ഇത് കാണുന്ന എത്രത്തോളം മനസ്സിലാവുന്ന അറിയില്ല. നല്ലൊരു പാലം നല്ലൊരു അടിപൊളി പാറോ. പേടിച്ച് ഓടുകയോ. ഇവിടെ അവിടെ നിർത്തം വെച്ചേക്ക. ഇതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഇതാണ് കോട. ആ നല്ല കാറ്റുണ്ട്. നല്ല കാറ്റുണ്ട്. ഇതൊക്കെ കോടയാണ് കേട്ടോ. മൂവ് ചെയ്യണ കോട. നമ്മള് കോട കണ്ടപ്പോ നിർത്തിയതാണ് ഇവിടെ. ഒരു പ്രത്യേക വൈബ് നിങ്ങൾക്ക് കാണിക്കണം തോന്നി. പ്രത്യേക വൈബ്. മറ്റേ മൂന്നാറൊക്കെ എത്തി നോക്കി. എന്തോ ഒരു കോട അങ്ങോട്ട് തണുപ്പുണ്ട്. മറ്റേ മൂന്നാറൊക്കെ പോയില്ലെങ്കിൽ ചെറിയൊരു ഫീൽ ഒക്കെ കിട്ടുന്നുണ്ട്. അതെ എങ്ങനെയുണ്ട് ഗൈസ്? നല്ല നന്നായിട്ട് കോട ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഒരു കോടയാണ്. ഞങ്ങൾ ഈ സ്ഥലം കണ്ടിട്ട് ഞങ്ങൾ എവിടെയാണ് മൂന്നാറാണെന്ന് ചോദിക്കേണ്ട. അത് കക്കാടംപോയിലാണ്. എത്തിയിട്ടില്ല. അവിടെ കേറിക്കൊണ്ട് നോക്കിയാണ് ഫുൾ കോടായിക്ക. എത്രത്തോളം ഫീൽ ചെയ്യണ്ടെന്ന് അറിയില്ല കേട്ടോ. കാണുന്നുണ്ടോ ഫുള്ള് ഇങ്ങോട്ടൊക്കെ കേറി കേറി വരും. ഞങ്ങള് ഇറങ്ങിയപ്പോ ഇത്ര ലേനിട്ടോ. പക്ഷെ ഞങ്ങള് നിക്കണ സ്ഥലത്തൊക്കെ ഇപ്പൊ നന്നായിട്ട് കോട ഒന്ന് അടിപൊളിയാണ് കേട്ടോ. നല്ലൊരു വൈബ്. ഒരു പ്രത്യേക വൈബ്. കുറെ കാലത്തിന്റെ ശേഷം കേട്ടോ ഇങ്ങനെ ഒരു കോടയും കാര്യങ്ങളൊക്കെ കാണണം. മൂന്നാർ പോയതിന്റെ ശേഷം പിന്നെ മൂന്നാർ ഞാൻ കണ്ടില്ല. ഞാൻ വയനാട് പോയപ്പോ ഒരു ദിവസം കോട കണ്ടിരുന്നു. വയനാട് പോയപ്പോ കണ്ടിരുന്നു. ഇതിലാറും ഇരുട്ടായിനിയെ. പക്ഷെ ഇപ്പൊ ഇത്ര ലേനാലും നാല് കുഴപ്പമില്ല. സൂപ്പർ. ഇവിടെ ഒരു സ്ഥലത്തെത്തിയപ്പോ ഇവിടെ അടിപൊളി ഒരു പിന്നെയും കൂടാ ലേ പിന്നെയും കൂട. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് ഒന്ന് ഇറങ്ങിയിട്ട് കാണിച്ചു തരട്ടോ. ആ കോട കണ്ട ആഹ്ലാദത്തിൽ സ്ലോ മോഷനിൽ ഇറങ്ങി വരുന്ന ലേ ചുമി. അപ്പൊ ഇതാണ് ഗൈസ് കോട. നമ്മള് വന്നപ്പോ തന്നെ കുറച്ച് കോട പോയിട്ടോ. നല്ല കോട ഉണ്ടായിരുന്നു. ഓടി രക്ഷപ്പെട്ടു. അവിടെയും കുറച്ച് കോട ഉണ്ട്. ഇതാണ് ഗൈസ് കോട. ഇവിടെ നല്ലൊരു വ്യൂ ഉണ്ട് കേട്ടോ. വ്യൂ പോയിന്റ് എന്നൊക്കെ പറയാം. ഹലോ ഗൈസ്. അപ്പൊ നമ്മള് ഉച്ചക്ക് ചോറ് വെച്ചോണ്ടൊക്കെയാണ് വൈക്കുന്നത്.
ഒരു ഹോട്ടലിന്ന് ചെറുതായിട്ട് ചെറിയൊരു ചിക്കൻ ബിരിയാണി. നമ്മളെ മലപ്പുറം ചിക്കൻ ബിരിയാണിന്റെ ടേസ്റ്റ് ഒന്നും ഇല്ല, കുഴപ്പമില്ല, അഡ്ജസ്റ്റ് കഷ്ണപ്പം നല്ല ടേസ്റ്റ് ഉണ്ട്. യമ്മി അവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ബാക്കില് പൊളിക്കുന്നുണ്ട്, നല്ല തട്ടോ. ആയുധം വെച്ചിട്ടുള്ള കളിയാണോ. നമ്മളിവിടെ പാർക്ക് ചെയ്തിട്ട് ലൊക്കേഷൻ നല്ല മഴ ഉണ്ട് പുറത്ത്. ചെറിയ രീതിയിൽ നമ്മള് ഇപ്പൊ ഫുഡ് അടിക്കാണ്, അപ്പൊ ഫുഡ് കഴിച്ചാണ്. ഇതിലോട്ടുള്ള റൂട്ടിലോട്ട് നമുക്ക് പോകേണ്ടത്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഒരു പുള്ളിയുണ്ട്, ഓക്കർക്ക് ചെറിയൊരു പ്രശ്നമാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഇവിടെ നിർത്തിയിട്ട് പെൻഡിങ്ങിലാണ്, നിശ്ചയം പെൻഡിങ്ങിലാണ്. അപ്പോൾ അപ്പോൾ കുരിശുമല എന്ന് പറഞ്ഞാൽ ഏകദേശം ഈ ഏരിയയിലോട്ട് വരും, ആ കാണുന്ന ഏരിയയിലാണ് ഇവിടെ ഉള്ളത്. ഇവിടെ കുറേ പേര് നിൽക്കുന്നുണ്ട്. ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ പേര് ഇയാൾ തിരിച്ചു വിടുകയാണ്, ഇയാൾ പ്രശ്നമാക്കുന്നത് ഈ കാണുന്നു. ആ കാണുന്ന ഇതൊക്കെ അതിൻ്റെ ഒരു ഭാഗമായിട്ട് വരും കേട്ടോ. ഇവിടെ ഇതിൻ്റെ മേലൊക്കെയാണ് ആയിട്ട് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി സ്ഥലമാണെന്നാണ് പറയുന്നത്. പക്ഷെ അവിടെ ആളുകളൊക്കെ കാണുന്നുണ്ട്, പക്ഷെ നമുക്ക് പോകാൻ പറ്റി. ഇവര് കോഴിക്കോടുകാരാണ്, ഈ വണ്ടിക്കാർ കോഴിക്കോടുകാരാണ്. ഇവര് വേറെ ആൾക്കാർ ഇവിടെ വേറെ നിൽക്കുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലമായിരുന്നു ഏകദേശം, പക്ഷെ നമുക്ക് മിസ് ചെയ്തു. ഇതിൻ്റെ മേലൊക്കെ നിങ്ങൾക്ക് ആൾക്കാരെ കാണാൻ കഴിയും. കുരിശുമല ഇങ്ങനെ കാണാനുള്ള വീഡിയോ ഉള്ളു ഗൈസ്. നിങ്ങൾ ഇത് കാണുക, എന്താ കുരിശുമല എന്ന് പറയുന്നത്, ആ മോളില് കാണാൻ സംഗതി. നിറച്ച ആൾക്കാരുണ്ട്, പക്ഷെ അവിടെ കുറച്ച് സാമൂഹ്യ വിരുദ്ധരുള്ളതുകൊണ്ട് നമുക്ക് കയറാൻ പറ്റില്ല. നമ്മള് പിന്നെ കുരിശുമല കയറാൻ വേണ്ടി വന്നതാണ് സംഗതി. പക്ഷെ ഇവിടെ എത്തിയപ്പോ ചെറിയൊരു പ്രശ്നം, ഇവിടത്തെ നാട്ടുകാർ അത്ര സപ്പോർട്ടല്ല. കൊറേ പേരൊക്കെ മൈൻഡ് ചെയ്യാതെ കേറി, പിന്നെ നമ്മുടെ കൂടെ ഫാമിലിയും കാര്യങ്ങളൊക്കെ ഉള്ളോണ്ട് നമ്പറൊക്കെ ഫോട്ടോ എടുത്ത്. പ്രശ്നമൊന്നുമില്ല, പക്ഷെ എന്നാ പ്രശ്നമാണ്, നമ്മളെ വണ്ടിക്കൊക്കെ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളെ വണ്ടി കാര്യങ്ങൾ കുരിശുമല കാണിച്ചു തരട്ടോ. ഞങ്ങള് കാണുന്ന രീതിയിൽ ഞങ്ങള് കാണിച്ചു തരാം, ഞങ്ങൾക്ക് കേറാൻ കഴിഞ്ഞില്ല, വെരി സോറി. അപ്പൊ നമ്മളിങ്ങനെ ഇവിടെ വയലിൽ ഇപ്പൊ പോണ വയല് നിൽക്കുകയാണ്. ഇവിടെ നല്ലൊരു ഭംഗിയുള്ള സ്ഥലം കണ്ടപ്പോ നല്ല കാറ്റൊക്കെ ഉണ്ട്. അപ്പോ ഇവിടെ ഒരു നല്ല അടിപൊളിയായിട്ടുള്ള വ്യൂ പോയിന്റ് ഉണ്ട്, അതായി കാണുന്നതാണ് ആ വ്യൂ പോയിന്റ്. നിങ്ങൾ ഇത് കാണുക, എന്തോ ഒരു സംഭവം ഉണ്ട് അവിടെ, റിസോർട്ട് ആണെന്ന് പറയുന്നു. നല്ലൊരു കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്, ചെറുതായിട്ട് വെള്ളം ഒഴിക്കണ്ടേ താഴത്തേക്ക്, കയ്യിൽ കാണാൻ കഴിയും. ഇതിലങ്ങനെ വെള്ളം ഒഴിക്കുന്നുണ്ട്, നല്ല കാറ്റുണ്ട്, നല്ലൊരു കാലാവസ്ഥ. നമ്മളെ കൂടെ ഉള്ളവരുണ്ട്, അവര് അവർക്ക് വല്ലാതെ മുഖം കാണിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട്. എന്റെ ഫ്രണ്ടാണ് ജുനൈദ് എന്നാണ് അവന്റെ പേര്, അവന്റെ വൈഫും കേട്ടോ. അവൻ്റെതാണ് വണ്ടി, ഞങ്ങൾ വന്ന വണ്ടി. അത് കാണുന്നുണ്ട് ഞങ്ങള്, നല്ലൊരു പോയിന്റ് അല്ലേ, നല്ലൊരു വ്യൂ ഉണ്ട് ഇവിടുന്ന്. ആ കാണുന്ന ഇവിടെ ഇപ്പൊ ഉണ്ടായിരുന്ന അവരാണ് ആ പോണത്. ഈ റോഡാണ്, ഈ റോഡ് ഇങ്ങനെ വളഞ്ഞൊരു ചുരം പോലെ ഇങ്ങനെ പോയിട്ട് അതിലൂടെ താഴത്തൂടെ അങ്ങ് പോവാ കേട്ടോ. അല്ല എന്തെങ്കിലും ഇതിന് ഇതിനെ കുറിച്ച് കുറച്ച് തള്ളിയാ. ഈ മേഖല എന്ന് പറഞ്ഞ പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഇങ്ങനെ 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 രൂപം പ്രാപിച്ചാട്ടോ. ഇവിടെ ഫുള്ള് വായ വെച്ച ബ്രിട്ടീഷുകാരാ കേട്ടോ. ഇത് കണ്ടങ്ങള് ഫുള്ള് വായ ഇങ്ങനെ ഉണങ്ങി കിടക്കാണ് ഇവിടെ ബിയർ. ഇവിടെ ഉണ്ടോ ബ്രിട്ടീഷുകാർ വെച്ച വായ ആയതുകൊണ്ടാന്ന് തോന്നുന്നത്, ആകെ ഉണ്ടോ പശുവിന്റെ ഇതുപോലെ ഇപ്പൊ പാല് പോലെ. അപ്പൊ ആ കാണുന്നതുണ്ടല്ലോ, അതാണ് കുരിശുമലയുടെ ഒരു ഭാഗം ഉണ്ട്. അതൊക്കെ ആ കാണുന്നത് ആ പാറ ഉണ്ടെങ്കിൽ ആ പാറ കണ്ടോ, ഈ വട്ടത്തിലുള്ള ഒരു പ്രത്യേക വൈബാണ്ടോ. ആ ഒരു പോയിന്റ് എങ്ങനെയുണ്ട് പറഞ്ഞിട്ടോ. അതെ അതെ, ആ ഒരു കല്ലെങ്ങനെയുണ്ട് ഒരു നിക്കണേ, ഒരു പ്രത്യേക വൈബാണ്ടോ. പിന്നെ ശ്രദ്ധിക്കണം, പാറ പറഞ്ഞു വെക്കാതെ ശ്രദ്ധിക്കണം, ഫോട്ടോ സെൽഫി എടുക്കുമ്പോ, അത്രേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ ഇന്നത്തെ ട്രിപ്പിനെ കുറിച്ച് ജുമിന്റെ അഭിപ്രായം എന്താ? ഒരു ആ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മള് കൊറേ കാലം ഇങ്ങനെ അടിച്ചിട്ടിരിക്കുമ്പോ നമുക്കുണ്ടാവില്ലേ ഒരു, അതെ അതെ, നല്ല കാറ്റുണ്ട് ഇവിടെ, നല്ല തണുത്ത കാറ്റാണ്. നമ്മളെ വണ്ടി അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, റെസ്റ്റ് ചെയ്യാണ്. ഇവിടെ ആ ഒരു തോട്ടപ്പയർ എന്ന് പറയുന്ന എന്തോ ഒരു സാധനം കേട്ടോ, അതിങ്ങോട്ട് പടർന്നിട്ട് ഒരു പ്രത്യേക വൈബ് ഉണ്ട് ഇവിടെ. അവിടെ ഒരു സെൽഫി എടുക്കാൻ പറ്റിയ ഒരു കല്ലുണ്ട് കേട്ടോ, ഓലിങ്ങനെ സെൽഫി എടുത്ത് തകർക്കാണ് അവിടെ.
ആ മലന്റെ മുകളിലൊക്കെ നിങ്ങൾക്ക് ആൾക്കാരെ കാണാൻ പറ്റുമോ? അവിടെ രണ്ടാൾക്കാർ, ഈ കാണുന്നത് ആൾക്കാരുണ്ടോ? ഒന്ന് സൂക്ഷിച്ച് നിങ്ങൾ സൂം ചെയ്ത് നോക്കിക്കോളി. ഈ ഒരു ലൊക്കേഷനിലെ അടിപൊളി ഒരു വ്യൂ പോയിന്റ് ആണ് ഇതെന്ന് പറഞ്ഞാൽ. അവനിപ്പോ അവന് കണ്ടിട്ടാണ് പോലെ നേരത്തെ ഫോട്ടോ എടുക്കുന്നത്. നമ്മളിപ്പോ ഇങ്ങോട്ട് കയറിയതാണ്. ഇതൊന്ന് പറഞ്ഞു കഴിഞ്ഞാല് തൽക്കാലം ഉദ്ദേശിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. കാരണം എന്താ വെച്ചാല് അവിടെ ഒന്ന് ഉദ്ദേശം നടന്നില്ല. പക്ഷെ ഇത് അടിപൊളി ഉണ്ട്, പക്ഷെ അടിപൊളി അല്ലാന്ന് പറയാൻ പറ്റൂല. നല്ലൊരു സ്ഥലമാണ്. എന്താന്ന് വെച്ചാൽ ഇങ്ങനെ ചെറിയൊരു അളക്കണ്ടാവും. നല്ല കാറ്റൊക്കെ കൊണ്ട് ആസ്വദിച്ച് ഇങ്ങനെ നടക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രത്യേക വൈബുണ്ട് ഇവിടെ. ആ ഉജുമി ഉറങ്ങി ഇങ്ങനെ വിൽക്കാൻ പോണുണ്ട്. ഞങ്ങള് തള്ളണേനൊരു മുടക്കൂല, അങ്ങനെ തള്ളികൾ. നമ്മൾ ഉച്ചക്ക് നല്ല അടിപൊളി ബിരിയാണി കഴിച്ചിട്ടുണ്ട് ഗൈസ്. ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. കക്കാടംപൊയിലത്തെ കാഴ്ചകൾ എന്നൊക്കെ പറഞ്ഞത് ഇത്രേ ഉള്ളൂ. എന്നുവെച്ചാൽ കുറെ സ്ഥലങ്ങളുണ്ട് പോവാൻ, ഒക്കെ ക്ലോസ്ഡ് ആണ്. ഞങ്ങളിങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള സ്പേസ് ആയിട്ടുള്ള അത് വെള്ളച്ചാട്ടം ഈ മലയൊക്കെ വന്നത്. മലയ്ക്ക് കയറണമെങ്കിൽ ഒന്നൊന്നര മണിക്കൂർ എടുക്കും. ഒന്നാമത്തെ അവിടെ സമ്മതം കിട്ടിയില്ല. നമ്മളെ കക്കാടംപൊയിലത്തെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമ്മളെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഫാമിലീസിനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാം. ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ ബൈ.